കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ദൈവവചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശത്തിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സന്ദേശ വിഷയം ആത്മീയ ആരോഗ്യത്തിനുള്ള ഔഷധക്കുറിപ്പ് എന്നുള്ളതാണ്. ഇന്ന് നാം ജീവിക്കുന്ന ലോകം വളരെ തിരക്ക് നിറഞ്ഞ ഒരു ലോകമാണ്. ബിസിയാണ്, സമയമൊട്ടുമില്ല എന്ന് ദിനംതോറും നാം കേൾക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പലരും മാതാക്കൾ ജോലി ചെയ്യുന്നവരാകാം. സമയമില്ലാതെ നമുക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുവാൻ നമ്മുടെ അമ്മമാരോ നമ്മുടെ വല്യമ്മച്ചുമാരോ ഒക്കെ ചെയ്തിരുന്നത് പോലെ നാം ഭക്ഷണം പാകം ചെയ്യുകയും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ആ ശീലങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് പോയിപ്പോയിരിക്കുന്നു ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുകയും അനാരോഗ്യമായ ഭക്ഷണക്രമം നമ്മുടെ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നല്ല ആരോഗ്യം വേണമെന്നും നല്ല ശരീരം വേണമെന്നും ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നെ കണ്ടാൽ നന്നായിരിക്കണമെന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിന് കഷ്ടപ്പെടാൻ വേണ്ടി, അതിനുള്ള വില കൊടുക്കാൻ വേണ്ടി നമ്മളിൽ എത്ര പേർ തയ്യാറാണ്? ഇനിയും നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക. നാം ശരീരത്തിന് വേണ്ടി ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. നാം ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാറുണ്ട്. ഡോക്ടറെ അടുത്ത് നിന്നൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാൽ നാം ആ മരുന്നുകൾ വാങ്ങിച്ച് അത് തക്ക സമയത്ത് കഴിക്കുവാൻ വേണ്ടി ചിന്തിക്കാറുണ്ട്. നാം അതിന് തയ്യാറെടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ നാം എത്രത്തോളം ചെക്കപ്പ് ചെയ്യാറുണ്ട്? ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നാം സമയം ചിലവഴിക്കുകയും അതിനുവേണ്ടി നാം മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ടിയും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നാം ഒന്ന് സമയമെടുക്കുന്നതും അതിൽ ശ്രദ്ധ വെക്കുന്നതും വളരെ നല്ല കാര്യമാണ്. ആത്മീയമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നാം നല്ല ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്, എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്, നല്ല ദിനചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആത്മീയമായി നമുക്ക് എപ്രകാരം നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാം, അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള ഔഷധക്കൂട്ട് നമ്മുടെ കയ്യിലുണ്ടോ? നാം ഡോക്ടറുടെ അടുത്ത് പോകുന്നത് പോലെ ആ പരമവൈദ്യനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്കൊന്ന് ചെല്ലാം. അവൻ്റെ പ്രിസ്ക്രിപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നതായ ദൈവവചനം. ആ ദൈവവചനത്തിൽ നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മെ തന്നെ ആരോഗ്യം, ആത്മീയ ആരോഗ്യമുള്ളവരായി എപ്രകാരം സൂക്ഷിക്കുവാൻ കഴിയും? നമുക്കറിയാം, നമ്മുടെ ശരീരം ആരോഗ്യമായിരിക്കണമെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എയ്ഡ്സ് എന്നൊരു രോഗത്തെക്കുറിച്ച്, അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണത്. എയ്ഡ്സ് ബാധിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രതിരോധ ശക്തി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു വൈറസോ ഒരു അണുവോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കടന്നുകൂടിയാൽ ഒരു ഇൻഫെക്ഷന് ആ ശരീരത്തെ കൊന്നു കളയുവാൻ കഴിയും. നല്ല പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കടക്കുന്നതായ അണുക്കളെ മുഴുവനും നശിപ്പിച്ച്, നമ്മുടെ ശരീരം തന്നെ നശിപ്പിച്ച് കളഞ്ഞ് ആരോഗ്യമുള്ളതായി നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും. പലവിധമായ വൈറസുകളും ബാക്ടീരിയകളും ദിനംതോറും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാൻ വരാറുണ്ട്. എന്തൊക്കെയാണ് ഈ ആത്മീയമായ ശരീരത്തെ ആക്രമിക്കുന്നതായ വൈറസുകളും ബാക്ടീരിയകളും? പിശാച് കൊണ്ടുവരുന്നതായ പരിശോധനകൾ, പരീക്ഷകൾ, പാപ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെതായ സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇവയൊക്കെ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാറുണ്ട്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇവയൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമുക്കൊരു വലിയൊരു കുമളയുണ്ടാക്കി അതിനകത്ത് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 17:15 യേശു ക്രിസ്തു പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചത്: അവരെ ലോകത്തിൽ നിന്ന് എടുത്തു കൊള്ളണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതവണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ അപേക്ഷിക്കുന്നത്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റണമെന്നുള്ളതല്ല, ശത്രുവായവൻ അവരെ നശിപ്പിച്ചു കളയാതെ അവരെ സൂക്ഷിക്കണമെന്നാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തെ ഉപേക്ഷിച്ച് നമുക്ക് എവിടെയെങ്കിലും വേറിട്ട് പോയി ജീവിച്ചൊരു നല്ല ജീവിതം കഴിക്കാം എന്ന് നാം വിചാരിച്ചാൽ അത് പ്രായോഗികമായ ഒരു കാര്യമല്ല. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് ഈ ലോകത്തിൽ തന്നെ നാം ജീവിക്കേണ്ടതായിരിക്കുന്നു. യാക്കോബിന്റെ സുവിശേഷം 4:7 പ്രകാരം പറഞ്ഞിരിക്കുന്നു: പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 6:10-11 നാം വായിക്കുന്നു: പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കണമെന്ന്.
എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള ശക്തി നാം സംഭരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ശത്രു അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള ഒരു വ്യക്തി നമ്മുടെ നേരെ കടന്നു വന്നാൽ ആ വ്യക്തിയെ നാം ചെറുത്ത് നിൽക്കണമെങ്കിൽ അതിലുപരിയായ ഒരു ശക്തി നാം പ്രാപിച്ചിരിക്കണം. അപ്രകാരം ശക്തി ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ചെറുത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ നാം പെട്ടെന്ന് വീണു പോവുകയും നാം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ശക്തിയുള്ള ഒരു പ്രതിരോധ ശേഷി നാം ഉണ്ടാക്കിയെടുക്കുന്നത്? ഹൗ ടു ഡെവലപ്പ് എ സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനാണെങ്കിൽ നാം നല്ല ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കണം, ദിനംതോറും എക്സസൈസ് ചെയ്യണം, ആവശ്യത്തിന് ഉറങ്ങണം, നല്ല വിശ്രമം വേണം, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർട്ട് ഫോളോ ചെയ്ത് നമുക്ക് അപ്രകാരം ജീവിക്കുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ശരിയായ വളർച്ച നമ്മുടെ ശരീരത്തിന് വേണമെങ്കിൽ നാം നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കേണ്ടതായിരിക്കുന്നു. നാം കഴിക്കുന്നത് എന്താണ് അതാണ് നമ്മുടെ ശരീരം എന്നൊരു പറച്ചിലുണ്ട്. നാം നല്ല ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യവാന്മാരായി ജീവിക്കുവാൻ സാധിക്കും. അല്ലാതെ ഒരു അൺഹെൽത്തി ഡയറ്റാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ അനാരോഗ്യമുള്ളവരായി മാറുകയും ചെയ്യും. അതുപോലെ ആത്മീകമായ ആരോഗ്യത്തിന് നമുക്ക് ആത്മീയമായ ഭക്ഷണം ആവശ്യമാണ്. എന്താണ് ഈ ആത്മീയമായ ഭക്ഷണം? നമുക്ക് നൽകിയിട്ടുള്ള ദൈവവചനമാണ് ആത്മീയ ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളതായ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 4:4 ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന്. നാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം അപ്പം കഴിക്കാറുണ്ട്. നാം ചപ്പാത്തി, ചോറ്, അങ്ങനെ ആവശ്യമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കാറുണ്ട്. അത് നമ്മുടെ ശരീരത്തെ വളർത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വായിൽ കൂടി വന്നതായ വചനം അതാണ് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ടി നാം കഴിക്കേണ്ടതായ ഭക്ഷണം. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6:63-68 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവവചനം ജീവൻ്റെ വചനമാകുന്നുവെന്ന്. നമുക്ക് ജീവൻ നൽകുവാൻ, നമ്മുടെ ഉള്ളിലെ മനുഷ്യന് ജീവൻ നൽകുവാൻ, വളർച്ച നൽകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ദൈവവചനം. 1 പത്രോസിൻ്റെ ലേഖനത്തിലും 2:2 വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം. നമുക്കറിയാം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ, നമ്മൾ അവർ ചെറുതായിരിക്കുന്നുള്ള നമ്മൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും 1 ഗ്ലാസ് പാൽ കുടിപ്പിക്കാറുണ്ട്. നിനക്ക് വളരണമെങ്കിൽ, നല്ല ശക്തി കിട്ടണമെങ്കിൽ പാൽ കുടിക്കണമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വളർച്ച പ്രാപിക്കണമെങ്കിൽ, നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ, നാം മച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് നാം പോകണമെങ്കിൽ എല്ലാ ദിവസവും ഈ മായമില്ലാത്ത പാൽ നാം കുടിക്കേണ്ടവരായിരിക്കുന്നു. ഈ ദൈവവചനം നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളർച്ചയുണ്ടാകുന്നു. നമുക്ക് പക്വതയിലേക്ക് വളരുന്നതിന് ദൈവം നമ്മളെ സഹായിക്കും. എന്തെല്ലാമാണ് ദൈവവചനം ഭക്ഷിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വളർച്ച? ഒന്നാമതായി നമ്മുടെ വിശ്വാസം വളരുന്നു. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന്. നാം ദൈവവചനം വായിക്കും തോറും നാം കൂടുതലായി ദൈവത്തെ അറിയുന്നവരായിത്തീരും. നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ നാം ആ സുഹൃത്തിനെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ആ സുഹൃത്തുമായിട്ട് കൂടുതൽ സംസാരിക്കണം, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൂടുതലായി നമ്മളൊരു വ്യക്തിയെ അറിയുമ്പോൾ നമുക്കറിയാം ഈ വ്യക്തിയെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ, നല്ല വ്യക്തിയാണോ എന്ന്. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവവചനം നാം വായിക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതലായി അറിയുന്നവരായിത്തീരും. ദൈവത്തെ നാം കൂടുതൽ അറിയുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തെ, അവൻ്റെ വലിപ്പത്തെ, അവൻ്റെ ശക്തിയെ അറിയുമ്പോൾ അവനിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതായി കാണാം. രണ്ടാമതായി ദൈവവചനം പഠിക്കുന്നതിലൂടെ നമ്മുടെ ബുദ്ധിയും ജ്ഞാനവും വർദ്ധിക്കുന്നതിനിടയായിത്തീരും. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് ദൈവവചനത്തിലുണ്ട്. ദൈവവചനത്തിലുള്ള ആഴമായ കാഴ്ചപ്പാടുകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതായി നമുക്ക് കാണാം. മൂന്നാമതായി ദൈവവചനം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരം നാം നിലനിൽക്കണം, എപ്രകാരം നാം പിടിച്ചു നിൽക്കണം, എപ്രകാരം ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം എന്നുള്ളത് ദൈവവചനം വായിക്കും തോറും നമുക്ക് കൂടുതൽ മനസ്സിലാകുകയും കൂടുതലായി അപ്രകാരം ജീവിക്കുവാനുള്ള ശക്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയും ചെയ്യുന്നു. നാലാമതായി ദൈവം നമ്മെ എന്താകുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമ്മളെ ആക്കിത്തീർക്കും. ക്രിസ്തുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.
ഈ ലോകത്തിലെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മീയ ഗോളത്തിലും ജങ്ക് ഫുഡുണ്ട്. അത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. തീത്തോസിൻ്റെ ലേഖനം 2:1 പൗലോസ് തീത്തോസിനോട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പത്യോപദേശത്തിന് ചേരുന്നത് നീ പ്രസ്താവിക്കുക എന്ന്. പത്യോപദേശം എന്ന് വെച്ചാൽ സൗണ്ട് ഡോക്ട്രിൻ, ശരിയായ പഠിപ്പിക്കലുകൾ. പത്യോപദേശത്തിൻ്റെ എതിരായ കാര്യമാണ് ദുരുപദേശം അല്ലെങ്കിൽ ഫോൾസ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും ഇന്നത്തെ കാലത്ത് നമുക്ക് പലതും കാണുവാൻ കഴിയും. കൾട്ട് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത് അവർ ദൈവവചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് അതിനെ അവർ വളച്ചൊടിച്ച് അവർക്കിഷ്ടമുള്ളതായ രീതിയിലാക്കി പ്രസംഗിക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെയുള്ളതൊക്കെ ജങ്ക് ഫുഡുകളാണ്, ശരിയായ പഠിപ്പിക്കലുകൾ അല്ല. മുഴുവനായുള്ള ദൈവവചനമാണ് ശരിയായ ഹോൾസം ഫുഡ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. 1 തിമത്യോസിൻ്റെ ലേഖനം 1:9-11 വാക്യങ്ങളിലും 2 തിമത്യോസിൻ്റെ പുസ്തകം 4:2-4 വാക്യങ്ങളും പൗലോസ് പറഞ്ഞിരിക്കുന്നു, കാതിന് ഇമ്പമായ പഠിപ്പിക്കലുകളിൽ നിന്ന്. എന്താണ് കാതിനിമ്പമായ പഠിപ്പിക്കലുകൾ? ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് കഷ്ടതയെക്കുറിച്ചോ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഉപദ്രവങ്ങളെക്കുറിച്ചോ അങ്ങനെയുള്ളതായ പ്രയാസകരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും കേൾക്കുന്നതിന് ആഗ്രഹമില്ല. അവർക്ക് കേൾക്കേണ്ടത് സമൃദ്ധി അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, നല്ല നാളെ എനിക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മ വരാൻ പോകുന്നു, സന്തോഷം വരാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാതിന് ഇമ്പകരമായ കാര്യങ്ങളെന്ന്. അപ്രകാരം കാതിനിമ്പകരമായ കാര്യങ്ങളെയും ഒരു ജങ്ക് ഫുഡായി നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരമുള്ളതായ പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നാം ഒഴിവാക്കുകയും ദൈവവചനത്തെ മുഴുവനായി, എന്ത് ആദ്യം മുതൽ അവസാനം വരെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു അത് മുഴുവനും നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല, എന്തു തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നുവോ അതിനെ മുഴുവനായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചാണ് നാം ഇതുവരെ നോക്കിയത്. ഇനി രണ്ടാമതായി നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് വേണ്ട കാര്യമാണ് പതിവായ വ്യായാമം അല്ലെങ്കിൽ റെഗുലർ എക്സസൈസ് എന്ന് പറയും. നമുക്കറിയാം നാം ഉത്സാഹികളായി അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ജീവിക്കണമെങ്കിൽ നാം ഊർജ്ജസ്വലതയുള്ളവരായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ നാം എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കറിയാം അദ്ദേഹത്തിൻ്റെ ശരീരം എപ്പോഴും നല്ല ഫിറ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് നടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിലും. നമ്മുടെ ശരീരം എപ്രകാരം നാം ഫിറ്റായി സൂക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ആരോഗ്യവും നമ്മൾ ഫിറ്റായി സൂക്ഷിക്കണം. അതിന് വേണ്ട എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ദൈവവചനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എബ്രായ ലേഖനം 6:11-12 വാക്യങ്ങളിൽ ആത്മീയ മന്ദതയുടെ അപകടത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ആത്മീയ മന്ദത എന്നൊരു കാര്യം നാം ഒഴിവാക്കേണ്ടതായിരിക്കുന്നു. ഇവിടെ വിശ്വാസത്തിൻ്റെ വ്യായാമത്തെപ്പറ്റി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എത്രത്തോളം നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ നാം എക്സസൈസ് ചെയ്യാറുണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ നാം നേടിയെടുക്കാറുണ്ട്, അത് ഒരു ആത്മീയ എക്സസൈസാണ്. അതുപോലെ തന്നെ FSC ലേഖനം 2:10 വാക്യത്തിൽ നന്മ ചെയ്യുന്നവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ഒരു ആത്മീയ എക്സസൈസാണ്. 1 തിമത്യോസിൻ്റെ ലേഖനം 4:7-8 വാക്യങ്ങളിൽ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക എന്നെഴുതിയിരിക്കുന്നു. ഇവയെല്ലാം ആത്മീയമായ എക്സസൈസുകളാണ്. അതുപോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ദിനംതോറും പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. എല്ലാ ദിവസവും ഈ ഫലങ്ങളെ നാം എക്സസൈസ് ചെയ്യുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനം 6:9 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 9:4 വാക്യത്തിലും സമയവും അവസരവും ഉള്ളപ്പോൾ നമ്മെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യണമെന്ന് നാം കാണുന്നു. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം യേശു ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക, സുവിശേഷം അറിയിക്കുന്നവരായിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. പലവിധമായ കൃപാവരങ്ങളാൽ ദൈവം നമ്മെ നിറച്ചിട്ടുണ്ട്. ആ കൃപാവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു പതിവായ വ്യായാമമായി നാം കണക്കിലെടുക്കണം. ഇനി നമുക്കറിയാം, സാധാരണ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തി നന്നായി ശ്വസിക്കും, നല്ലതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അങ്ങനെയാണ് ശരീരം ആക്റ്റീവായിട്ട് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ എക്സസൈസ് ചെയ്യുമ്പോൾ
നാം ചെയ്യേണ്ടതായ ഒരു ബ്രീത്തിങ് ഉണ്ട്, ഒരു ശ്വാസോച്ഛ്വാസമുണ്ട്. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നാൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ജീവനുള്ള ദൈവവുമായിട്ട് നാം എപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രാർത്ഥനയിലൂടെയാണ്. എല്ലാ ദിവസവും നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതായ ആ ഒരു ശക്തിയും ബലവും കൃപയും നമ്മളിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ആത്മീയ ശ്വാസോച്ഛ്വാസമില്ലാതെ ആത്മീയമായി മരിച്ച ഒരു വ്യക്തിയായി നമുക്ക് കണക്കാക്കുവാൻ കഴിയും. ആത്മീയ ഭക്ഷണത്തെക്കുറിച്ച് നാം കണ്ടു, പതിവായുള്ള വ്യായാമത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് നമ്മെ തന്നെ വെടിപ്പായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കീപ് യുവർ സെൽഫ് ക്ലീൻ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ക്ലീൻലിനെസ്സിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ. നാം ദിനംതോറും കുളിക്കാറുണ്ട്, നമ്മുടെ ശരീരം വൃത്തിയാക്കാറുണ്ട്, കൈ കഴുകാറുണ്ട്, നഖം വെട്ടാറുണ്ട്. നാം ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തെ നാം വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും പിടിക്കാതെ നമുക്ക് ഒരു പരിധിവരെ സൂക്ഷിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ആത്മീയമായും നമുക്ക് ശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യരുടെ പുസ്തകം 7:1 നാം ഇപ്രകാരം വായിക്കുന്നു, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തോടുകൂടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മെ മലിനപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാം ഈ ലോകം പാപം നിറഞ്ഞ ഒരു ലോകമാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാം. അത് എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തെ മലിനമാക്കുന്ന കാര്യങ്ങളെ നാം തിരിച്ചറിയേണ്ടതായിട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ടെലിവിഷനിൽ നാം കാണുന്ന പ്രോഗ്രാമുകളാകാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നാം എന്തൊക്കെ, ഇൻ്റർനെറ്റ് ഒരു നല്ല കാര്യമാണെങ്കിലും അതിനകത്ത് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അതുപോലെ വേണ്ടാത്ത സംസാരങ്ങൾ, ഗോസിപ്പുകൾ, വേണ്ടാത്ത വൃത്തികെട്ട സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിലെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 പത്രോസിൻ്റെ ലേഖനം 1:4 ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 3 പ്രകാരം കാണുന്നു, അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നിർമ്മലതയോടുകൂടി, വെടിപ്പോടുകൂടി, വിശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ജീവനും ഭക്തിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ വേണ്ടാത്ത കാര്യങ്ങളെ, മലിനപ്പെടുത്തുന്ന കാര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് പാപമായി നാം കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ കാര്യമായി ആൾക്കാർ കരുതുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി ഹോമോസെക്ഷുവാലിറ്റി, ആണും ആണും തമ്മിലുള്ള ജീവിതം, അല്ലെങ്കിൽ വിവാഹം, പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ വിവാഹം കൂടാതെ ഒന്നിച്ച് പുരുഷനും സ്ത്രീയും ഒന്നിച്ച് താമസിക്കുന്ന കാര്യങ്ങൾ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളവ ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ വലിയ തെറ്റായി നാം കണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർ, ഈവൻ ഗവൺമെൻറ് പോലും അതിനെ അംഗീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യരുടെ ലേഖനം 15:33 ഇപ്രകാരം പറയുന്നു, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ. എന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ നശിപ്പിക്കുന്നതായി. നമുക്കറിയാം ഒരു പനിയുള്ള ആളിൻ്റെ കൂടെ നമ്മൾ കുറച്ചു നേരം സമയം ചെലവഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വൈറസ്, പനിയുടെ വൈറസ് നമ്മുടെ ശരീരത്ത് കടന്നുകൂടുകയും കുറച്ച് കഴിയുമ്പോൾ നമുക്കും പനി പിടിക്കുകയും ചെയ്യുന്നതായി കാണാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദുസ്വഭാവമുള്ള വ്യക്തികളോടുകൂടി നാം നടക്കുകയാണെങ്കിൽ, ബാഡ് കമ്പനിയിൽ നാം പെടുകയാണെങ്കിൽ അവരുടെ ദുസ്വഭാവം പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു കയറുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ആത്മീയ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നാം ദൈവവുമായിട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. ദൈവത്തെ പോലെ ആകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവുമായിട്ട് നാം കൂടുതൽ സമയം ചെലവഴിക്കുക, ദൈവ മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ദൈവ മക്കളുമായുള്ള ഫെലോഷിപ്പിൽ നമുക്ക് എൻകറേജ്മെൻ്റ് കിട്ടുകയും കൂടുതലായി ദൈവകൃപയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ നാമും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളായി മാറേണ്ടതാണ്. 4 ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ആനുകാലിക വിശ്രമം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പീരിയോഡിക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തുടർച്ചയായി ഇങ്ങനെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാനുള്ള, ജോലി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു കഴിവില്ല. നമ്മൾ എന്തെങ്കിലും വലിയ ജോലി ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുണ്ട്. കാരണം തുടർച്ചയായ പ്രവൃത്തി നമ്മെ ക്ഷീണിപ്പിക്കുകയും നമ്മുടെ ഊർജത്തെ കെടുത്തിക്കളയുകയും ചെയ്യാറുണ്ട്. 2 തടിവെട്ടുകാരുടെ കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്.
രണ്ട് പേർ കാട്ടിൽ പോയി തടി വെട്ടുന്നതിന് വേണ്ടി പോയി. അതിൽ ഒന്നാമത്തെ ആള് തുടർച്ചയായി പണി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം അധികം റെസ്റ്റ് ഒന്നും എടുത്തില്ല. ആഹാരം കഴിക്കാനുള്ള അല്പസമയമല്ലാതെ അദ്ദേഹം റെസ്റ്റ് എടുക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും തുടർച്ചയായിട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി കുറേ നേരം പണി ചെയ്യുകയും അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കുകയും അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ പണി തുടരുകയും ചെയ്തു. അങ്ങനെ പലപ്പോഴായി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തുകൊണ്ട് ഈ രണ്ടാമത്തെ വ്യക്തി പണി ചെയ്തു. പക്ഷേ ഈവനിങ് ആയപ്പോൾ, വൈകിട്ടായപ്പോൾ അവർ വെട്ടിയതായ കളക്ട് ചെയ്തതായ തടികൾ ഒന്നിച്ച് വെച്ച് നോക്കിയപ്പോൾ ഈ റെസ്റ്റ് എടുത്തതായ രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തിയെക്കാട്ടി കൂടുതൽ തടി വെട്ടിയതായി കണ്ടു. അപ്പോൾ ആദ്യത്തെ വ്യക്തി വന്ന് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ രഹസ്യം? ഞാൻ തുടർച്ചയായിട്ട് ഇത്രയും പണി ചെയ്തിട്ടും എനിക്ക് നിങ്ങളുടെ അത്രയും തടിയില്ലല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും നിങ്ങളോട് വെറുതെയൊക്കെ കുറേ സമയം ഇരിക്കുകയും ചെയ്യുന്നത് കണ്ടു. എന്നിട്ട് എങ്ങനെ ഇത്രയും തടി ചെയ്ത് നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, നിങ്ങൾ എന്നെ റെസ്റ്റ് എടുത്തതായി കണ്ട സമയത്ത് ഞാൻ ശരിക്കും റെസ്റ്റ് എടുക്കുകയായിരുന്നില്ല. ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നെങ്കിലും ആ സമയത്ത് ഞാൻ എൻ്റെ ആ ഒരു മഴുവിനെ ഇങ്ങനെ കൂർപ്പിക്കുകയായിരുന്നു, ഷാർപ്പൻ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇടയ്ക്കിടെ ഞാൻ എൻ്റെ മഴുവിനെ കൊണ്ടുപോയി ഇങ്ങനെ ഷാർപ്പൻ ചെയ്ത് കൂർപ്പിച്ചുകൊണ്ട് വന്നാണ് പിന്നീട് മരം വെട്ടുവാൻ ഇടയായത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ മരം വെട്ടിയെടുക്കുന്നതിന് സാധിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയല്ലേ? നാം പലപ്പോഴും തുടർച്ചയായി പണികൾ ചെയ്തുകൊണ്ട് നടക്കാറുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ട്, ശരിയാണ്. പക്ഷേ ഇടയ്ക്കിടെ നാം സമയം വേർതിരിച്ച് നമുക്ക് നമ്മെ തന്നെ ഒന്ന് നോക്കുവാൻ, നാം എപ്രകാരമായിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളതിന് ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ, നമ്മുടെ അവസ്ഥയൊന്ന് നോക്കാൻ, ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാൻ ഒക്കെ നാം സമയം വേർതിരിക്കേണ്ടതായിട്ടിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30-ഉം 31-ഉം വാക്യത്തിൽ നാം കാണുന്നു, യേശുവും ശിഷ്യന്മാരും പുരുഷാരം നിമിത്തം ഭക്ഷിപ്പാൻ പോലും കഴിയാതെ ഇരുന്നു, അവർ വളരെ ക്ഷീണിച്ചിരുന്നുവെന്ന്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഏകാന്തമായ ഒരു സ്ഥലത്ത് വന്ന് ആശ്വസിച്ചു കൊള്ളുവിനെന്ന്. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോടുകൂടി ആ ഏകാന്ത സ്ഥലത്ത് പുരുഷാരത്തിൻ്റെ ബഹളത്തിനിടയ്ക്കുന്നൊന്ന് മാറി അല്പസമയം നമുക്ക് പോയി ആശ്വസിക്കാം എന്ന് പറഞ്ഞ് അവർ പടകിൽ കയറി പോയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പഴയ നിയമത്തിലും വിശ്രമത്തെക്കുറിച്ച് ദൈവം പഠിപ്പിച്ചിരുന്നു. ശബത്ത് എന്ന് പറയുന്ന കാര്യം വിശ്രമത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമായിരുന്നു. ഈ ശബത്ത് ദിവസത്തിൽ അവർ ജോലി കാര്യങ്ങളിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്ന ഒരു ദിവസമായി നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇടയ്ക്കിടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ ജോലിഭാരങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് നമുക്ക് അല്പസമയം വിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ആത്മീയമായും ശാരീരികമായും എല്ലാ രീതിയിലും നമുക്ക് ഊർജ്ജസ്വലത നൽകുന്ന ഒന്നാണ് വിശ്രമം ചെയ്യുക എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-30 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഈ ആശ്വസിപ്പിക്കുക എന്നുള്ള വാക്കിന് പകരം ഐ വിൽ ഗീവ് യു റെസ്റ്റ്, റെസ്റ്റ് എന്നുള്ള വാക്കാണ് നാം അവിടെ കാണുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്കണ്ഠയിൽ നിന്ന്, നമ്മുടെ വ്യാകുലതയിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ, നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ ഭാരങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഇറക്കി വെച്ചിട്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കുവാനും അവനിൽ നിന്നുള്ളതായ ആ റെസ്റ്റ്, ആ വിശ്രമം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിച്ചെടുക്കുന്നതിനും കഴിയും. ഈ ലോകത്ത് നമ്മൾ വളരെ ബന്ധപ്പെട്ട് ഓടി നടക്കേണ്ട കാര്യങ്ങളില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നാം അത് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മുമ്പോട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു റെസ്റ്റിൻ്റെ, വിശ്രമത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനിടയായിത്തീരും. ആത്മീയ ആരോഗ്യത്തിന് ആവശ്യമുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിച്ചത്. 1-ാമതായി ആരോഗ്യകരമായ ഭക്ഷണം, 2-ാമതായി ആനുകാലികമായ വ്യായാമം, 3-ാമതായി നമ്മുടെ ജീവിതത്തെ നാം തന്നെ വെടിപ്പായി സൂക്ഷിക്കുക, 4-ാമതായി വിശ്രമം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കുന്നതിന് കഴിയും. ആദ്യമേ ഞാൻ പറഞ്ഞു, നമുക്കൊരു സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം ആവശ്യമുണ്ട്. നമുക്ക് നല്ലൊരു രോഗപ്രതിരോധ ശക്തി ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ശത്രു നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമുക്ക് ശക്തിയോടുകൂടി അവനെ ചെറുത്ത് നിൽക്കുന്നതിന് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ ആത്മീയ ആരോഗ്യം എങ്ങനെ ഇരിക്കുന്നു? ദൈവവചനം വായിക്കുന്നതിനുള്ള ആ ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിലുണ്ടോ? നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ വിശ്വാസം എന്ന ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ആത്മാക്കൾ നമ്മുടെ ഉള്ളിൽ തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ആ പരമവൈദ്യനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന്
അവരിൽ ആശ്രയിച്ച് അവരിൽ നിന്നുള്ളതായ ശക്തിയും ബലവും പ്രതിരോധ ശക്തിയും ഏറ്റെടുത്തുകൊണ്ട് ശത്രുവിനെ ജയിപ്പാൻ തക്കതായ ബലം ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനപ്രകാരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല അനുഗ്രഹം, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും നാം ഒരു അനുഗ്രഹപാത്രമായി മാറുന്നതായി കാണാം. ഇന്ന് നമ്മുടെ ആത്മീയ ആരോഗ്യം എപ്രകാരം ഇരിക്കുന്നു? നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം ഭക്ഷണം കഴിക്കുകയും നന്നായി നാം ഡ്രസ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പുറത്തെ മനുഷ്യന് വേണ്ടി നാം ചെയ്യുന്നത് പോലെ അകത്തെ മനുഷ്യൻ്റെ കാര്യം നാം ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് നാം ഇന്ന് വില കൽപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അല്പസമയം ദൈവസേനയിൽ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. എല്ലാ ദിവസവും ദൈവവചനം വായിക്കുന്നതിന് നാം സമയം ചിലവഴിക്കാറുണ്ടോ? ദൈവസേനയിൽ പ്രാർത്ഥിക്കാറുണ്ടോ? അല്പസമയം ദൈവസേനയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മെ തന്നെ ഒന്ന് നോക്കുന്നതിന് നാം ശ്രമിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതിനായുള്ള സമയം മാറ്റിവെക്കുക. ദൈവസന്നിധിയിൽ നിന്ന് ആവശ്യമുള്ളതായ ദൈവശക്തിയും ബലവും പ്രാപിച്ചെടുത്തുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച വചനത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ട വചനം പോലെ ഈ പാപലോകത്തിൽ ജീവിപ്പാനുള്ളതായ ദൈവശക്തി അധികമായി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ കടന്നുവന്ന് കർത്താവേ, നിന്റെ വചനം വായിക്കുവാൻ, ദിനംതോറും കർത്താവേ നിന്റെ വചനത്തെ പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോടടുത്ത് ജീവിപ്പാൻ, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറി ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുവാനും ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുവാനും ഞങ്ങളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദന ചെയ്യാനുമുള്ള ആ സമയം ഞങ്ങളുടെ ജീവിതങ്ങളിൽ എടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആത്മീയമായ മന്ദതയുള്ളവരാണെങ്കിൽ, ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവമേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലിരുന്നവർക്ക് ശക്തി ഏറ്റെടുക്കുവാൻ, ബലം ഏറ്റെടുക്കുവാൻ, ആത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും ബലവും പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവ് ഏതെങ്കിലും ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് ദൈവം ഇന്നുവൽക്കാലം വിടുതൽ കൊടുക്കണമേ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിധങ്ങളായ ആവശ്യങ്ങളായിരിക്കുന്നവർക്ക് കർത്താവ് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. Life.